वीडियो നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റെയർകേസിനെ കുറിച്ചാണ്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ധാരാളം വീഡിയോകളുണ്ട് സ്റ്റെയർകേസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും അതിൻ്റെ നിർമ്മാണ രീതിയെക്കുറിച്ചുള്ള ധാരാളം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ വാസ്തുശാസ്ത്രപരമായിട്ട് സ്റ്റെയർകേസ് എങ്ങനെയൊക്കെയാണ് നിർമ്മിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ മുകളിലേക്ക് കയറുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ സ്റ്റെയറുകൾ അല്ലെങ്കിൽ ആ സ്റ്റെയർ കേസുകൾ 10 തരത്തിലുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും 10 തരത്തിലുള്ള സ്റ്റെയർ കേസുകളുണ്ട്. പിന്നെ വിവിധ ഡിസൈനുകളൊക്കെ ഉണ്ടാവാം, എന്നാലും സാധാരണ സിവിൽ എഞ്ചിനീയറിങ്ങൊക്കെ പഠിക്കുമ്പോൾ 10 തരം സ്റ്റെയർ കേസുകളാണ്. അതൊന്ന് ഡോഗ് ലെഗ് സ്റ്റെയർ, സർക്കുലർ സ്റ്റെയർ, അങ്ങനെ വിവിധ തരത്തിലുള്ള സ്റ്റെയറുകളാണ് നമ്മളുടെ വീടുകളിൽ നമ്മൾ വയ്ക്കാറ്. അപ്പോൾ സ്റ്റെയർ കേസ് സാധാരണ എവിടെയാണ് ഒരു വീടിനകത്ത് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വീടിൻ്റെ മധ്യഭാഗത്ത് സ്റ്റെയർ കേസ് വരാൻ പാടില്ല. മധ്യം എന്ന് ഉദ്ദേശിക്കുന്നത് വീടിൻ്റെ മൊത്തം നീളം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മധ്യം, അതാണ് പ്രധാനമായിട്ടുള്ള മധ്യം. പിന്നെ ഫ്രണ്ട് ഡോറിൻ്റെ നേരെ മധ്യത്തിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. മറ്റത് കോണുകൾ, പുറമേ പണിയുന്ന സ്റ്റെയർ കേസുകളൊക്കെ കോണുകൾ പരമാവധി ഒഴിവാക്കുക. അതായത് കന്നിമൂല, അതുപോലെ തന്നെ വടക്ക് കിഴക്ക് മൂല, രണ്ടും ഒഴിവാക്കുന്നതാണ് നല്ലത്. പറ്റുമെങ്കിൽ അത്തരം മൂലകൾ ഒഴിവാക്കുക, കുറച്ച് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. വടക്ക് കിഴക്ക് മൂല വാസ്തുപുരുഷൻ്റെ ശിരസ് വരുന്ന ഭാഗമായതുകൊണ്ടും അതുപോലെ തന്നെ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാരം കുറഞ്ഞത്, കുറഞ്ഞ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ശരിക്കും ആ ഭാഗത്ത് നടത്താറ്. മിക്കവാറും ആ ഭാഗത്ത് അടുക്കള വരുന്ന സ്ഥലമാണ് വടക്ക് കിഴക്ക് ഭാഗം. അപ്പോൾ ആ ഭാഗങ്ങളിൽ അപ്സ്റ്റെയർ പണിയുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗം സാധാരണ അടുക്കളയുടെ മുകളിൽ മറ്റൊരു റൂം എടുക്കാറില്ല, ഓപ്പൺ ടെറസായിട്ട് തന്നെ സാധാരണ ഇടാറ്. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാരം കുറഞ്ഞ രീതിയിലാണ് വാസ്തുപരമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു സ്റ്റെയർ കേസ് കൂടി വന്നു കഴിഞ്ഞാൽ ഭാരം കൂടുതലുണ്ടാകുന്നത് മാത്രമല്ല, ആ വീട് താമസിക്കുന്നവർക്ക് ധനനഷ്ടം, അറ്റാക്ക് പോലത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗം സ്റ്റെയർ കേസിന് ഒഴിവാക്കുക, മറ്റു മധ്യം ഒഴിവാക്കുക, ബാക്കി വരുന്ന ഭാഗങ്ങളിലൊക്കെ ആ വീടിൻ്റെ പ്ലാൻ അനുസരിച്ച് ക്രമീകരിക്കേണ്ടതാണ്. മധ്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്, വടക്ക് കിഴക്കും അതുപോലെ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടതാണ്. പിന്നീട് ആ പ്ലാനിൻ്റെ ഡിസൈൻ എങ്ങനെയാണ് അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി പൊതുവെ ആളുകളുടെ ഒരു സംശയം ക്ലോക്ക് വൈസ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇടതുവശം തിരിഞ്ഞ് കയറിയാൽ എന്താണ് കുഴപ്പം. കുഴപ്പമൊന്നുമില്ല, ഇടതുവശം തിരിഞ്ഞ് നമുക്ക് കയറാം. എന്നാലും കൂടുതൽ ഗുണങ്ങൾ വലത് തിരിഞ്ഞ് കയറുക എന്നുള്ളതാണ്. വലത് അതിന് കൂടുതൽ ശക്തിയും അതുപോലെ തന്നെ ബലവും കൂടുതലായിരിക്കും. വലത് വശത്തിന് വലത് കാല്, വലത് കൈ, അതിനൊക്കെ ശക്തി കൂടുതലായിരിക്കും. മറ്റേ വശത്തേക്കായും അപേക്ഷിച്ച് ഇടതുവശത്തേക്കായി അപേക്ഷിച്ച് വലതിന് കൂടുതലായിരിക്കും. അപ്പോൾ വലത് കാല് വെച്ച് കയറുക, അത് ലാഭം നഷ്ടം എന്നൊക്കെ സാധാരണ പറയാറുണ്ട്. അപ്പോൾ വലതിനാണ് കൂടുതൽ ശക്തി, അതുകൊണ്ട് വലത് ആണ് കൂടുതൽ ഉപയോഗത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അത് മറ്റു വശം ഉപയോഗിക്കില്ല എന്നല്ല അർത്ഥമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും വലത് വശം, ഉദാഹരണത്തിന് നമ്മൾ എണീക്കുമ്പോൾ വലത് തിരിഞ്ഞ് എണീക്കുന്നു, ക്ഷേത്രത്തിൽ പ്രദർശനം നടത്തുമ്പോൾ നമ്മൾ വലത് തിരിഞ്ഞാണ്, ദേവൻ്റെ വലത് കൈയുടെ ഭാഗത്തേക്ക് വലത് തിരിഞ്ഞാണ് പ്രദക്ഷിണം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഒരു പൂജ ചെയ്യുമ്പോഴായാലും വലതുവശം ഗുരുവിനാണ് ആദ്യം പൂജ ചെയ്യുന്നത്, അതിനുശേഷമാണ് ഗണപതി, അതിനുശേഷം മൂർത്തി. അപ്പോഴും വലതിനാണ് അവിടെ ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും വലത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റിൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്നത്. നമ്മളെ ഒരാളെ അടിക്കുകയാണെങ്കിലും വലത് കൈയാണ് ആദ്യം നമ്മളെടുത്ത് അടിക്കുക.
വളരെ അപൂർവം ആൾക്കാർ ചിലപ്പോൾ ഇടത് കൈയൊക്കെ എടുക്കാറുണ്ടാവാം. എന്നാലും ഭൂരിഭാഗം വലത് കൈയാണ് കൂടുതൽ രൂപ. അതിനാണ് ഏറ്റവും കൂടുതൽ ശക്തി, ഏറ്റവും കൂടുതൽ ബലം. ഈ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരു വാതിൽ ഒരു വീടിൻ്റെ ഡോറാണ് വെക്കിംഗ് എന്നിൽ വാസ്തുശാസ്ത്രം ചന്ദ്രിക പോലുള്ള പുസ്തകങ്ങളിൽ പറയുന്നു. ഏകം കവാടം യതി വാമഭാഗേ മധ്യതോ പരിവാരമസ്യാത് തതർകളം വർത്തുളം അഷ്ടകോണം വേദസ്രകം വ ദൃഢ ശൃംഖലം വ എന്ന പ്രമാണം അനുസരിച്ച് ഒറ്റ വാതിലാണ് വെക്കുന്നതെങ്കിൽ അത് ഇടതുവശത്ത് കട്ടിലപ്പടിയിൽ ഫിറ്റ് ചെയ്ത് വലതുവശത്ത് കൂടെ കയറുക. അപ്പോൾ അവിടെ വലതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലായാലും അങ്ങനെ തന്നെയാണ്. ക്ഷേത്രത്തിലെ വലതുവശത്തെ കതക് അല്പം പൊക്കം കൂടുതലായിരിക്കും മറ്റ് വശത്തെ ഡോറിനേക്കായും. ഇടതുവശത്തെ ഡോറിനേക്കായും വലതുവശത്തെ ഡോറിന് അല്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാകില്ല, സ്വല്പം വ്യത്യാസമുണ്ടാവും, ചെറിയ പൊക്കം വ്യത്യാസമുണ്ടാവും. മാതാവ് പുത്രി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവും. വലതിന് അത്തരം പ്രാധാന്യം നമ്മൾ കൽക്കുന്നു. ഇനി സ്റ്റെപ്പുകൾ. സ്റ്റെപ്പുകളെന്ന് പറയുമ്പോൾ നമുക്ക് ഇരട്ട വേണം. ചിലർ പറയുന്നു ഒറ്റ സ്റ്റെപ്പാണ് നല്ലത്, അവസാനിക്കുമ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ, അതായത് 21 അങ്ങനെ ഒറ്റ സംഖ്യ വരുന്ന ഇതിൽ സ്റ്റെപ്പ് വയ്ക്കാറാണ് പറയുന്നത്. പക്ഷെ ഇവിടെ സാധാരണ നമ്മൾ സ്റ്റെപ്പ് ഇരട്ടയാണ് വയ്ക്കാറ്, 2, 4, 6, 8, 10 അങ്ങനെ ഇരട്ട സ്റ്റെപ്പുകളാണ് സാധാരണ വയ്ക്കാറ്. അപ്പോൾ വലത് കാല് നമ്മൾ വെച്ച് കഴിയുമ്പോൾ വീണ്ടും ഇടത് കാല് വയ്ക്കുന്നു, വീണ്ടും വലത് കാല് വയ്ക്കുന്നു, മുകളിൽ വരുമ്പോൾ വലത് കാലിൽ അവസാനിക്കുക എന്ന ഒരു തത്വമാണ് അവിടെ പാലിക്കപ്പെടുന്നത്. വലത് കാല്, വീണ്ടും ഇടത് കാല്, വീണ്ടും വലത് കാല്, വീണ്ടും ഇടത് കാല്, വീണ്ടും വലത് കാല്, വീണ്ടും മുകളിൽ വരുമ്പോൾ ഇടത് കാലാണ് വരുന്നത്. അപ്പോൾ വലത് കാലാണ് നമ്മൾ സാധാരണ അവസാനിക്കുമ്പോഴും തുടങ്ങുമ്പോഴും വരുന്നത്. അപ്പോൾ ആ രീതിയിൽ വലത് തിരിഞ്ഞ് കയറുന്ന രീതിയിൽ എല്ലാം ക്ലോക്ക് വൈസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ എണീക്കുമ്പോഴും പ്രദക്ഷിണം ചെയ്യുമ്പോഴും ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും കൂടുതൽ വലതുവശത്തിനാണ് പ്രാധാന്യം കൂടുതൽ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും വലത് കൊടുക്കുന്നതിന് എന്തെങ്കിലും അതിനൊരു കാരണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് വലതുവശം കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇനി ചിലരുടെ അഭിപ്രായം മുകളിലോട്ട് കയറുമ്പോൾ വലത് തിരിഞ്ഞ് കയറുന്നു, വീണ്ടും താഴോട്ട് ഇറങ്ങുമ്പോൾ ഇടതുവശം തിരിഞ്ഞല്ല് വരുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ശരിയാണ്, അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി വരുമ്പോഴല്ലേ ഐശ്വര്യം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ ധാന്യാദികളൊക്കെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവുകയല്ല ചെയ്യുന്നത്, നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് ഐശ്വര്യം കടന്നു വരുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് സന്ധ്യാവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഐശ്വര്യത്തെ ക്ഷണിച്ചു വരുത്തുന്നു, ദേവി സാന്നിധ്യം ഉണ്ടാക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട് ഒരു ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറങ്ങുമ്പോൾ അത് അത്ര പ്രാധാന്യമില്ല, പക്ഷെ കയറി വരുമ്പോൾ ഐശ്വര്യം. നമ്മൾ നോക്കൂ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടിയിൽ, കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിയിലൊക്കെ മറ്റുള്ള ഒരു വീടുകളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളിവിടെ നിന്ന് അണിഞ്ഞൊരുങ്ങി കൃത്യമായിട്ട് മേക്കപ്പൊക്കെ ചെയ്താണ് നമ്മൾ പോകാറ്. അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ അവർ ചിലപ്പോൾ ആരായി വരുന്നേ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ വൃത്തിയായിട്ടും ഐശ്വര്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഐശ്വര്യമായിട്ട് വന്നാലേ നമ്മളെ അവർ സ്വീകരിക്കൂ. ഒരു പിച്ചക്കാരൻ വന്ന് നമ്മളെ സ്വീകരിച്ച് കസേരയിലെടുത്താറില്ല. അപ്പോൾ ആ വരവിന് അല്ലെങ്കിൽ ആ കടന്ന് വരുന്നതാണ് അല്ലെങ്കിൽ കയറി വരുന്നതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് എടുക്കാറ്. അപ്പോൾ സ്റ്റെപ്പുകൾ ഇരട്ട സംഖ്യയിൽ അവസാനിക്കുകയും വലതുവശം തിരിഞ്ഞ് കറങ്ങി കയറുന്ന രീതിയിലായിരിക്കണം സ്റ്റെപ്പുകൾ നമ്മൾ വീടുകളിൽ ക്രമീകരിക്കുമ്പോൾ. അല്ലാത്ത വീടുകൾ ധാരാളം ഉണ്ടാകാം. ആ വീട്ടിൽ അങ്ങനെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. പക്ഷെ ഗുണം കൂടുതൽ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇടതുവശം തിരിഞ്ഞ് കയറുമ്പോൾ ബ്രെയിന് ചില ഒരു കംപ്ലൈൻ്റ് ഒക്കെ വരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. മുന്നോട്ട് യാത്ര ചെയ്യുന്ന ബസ്സിൽ മുന്നോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഉള്ള സുഖമായിരിക്കില്ല. ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ബാക്കിലേക്ക് ഒരു സീറ്റ് തിരിച്ചിട്ട് നമ്മളെ മാരുതി വാനിലൊക്കെ ഉണ്ടോ, തിരിച്ചിട്ടിരിക്കുമ്പോഴുള്ള സുഖം രണ്ടിനും വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് തന്നെയാണ് ക്ലോക്ക് കറങ്ങുന്നത്. എല്ലാ കാര്യങ്ങളും ക്ലോക്ക് വൈസാണ്. അപ്പോൾ ക്ലോക്ക് വൈസ് നമ്മൾ
മറ്റെല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുന്ന പോലെ നമുക്ക് സ്റ്റെയർ കേസിനും വലത് തിരിഞ്ഞ് തന്നെ കയറാവുന്നതാണ്. നന്ദി, നമസ്കാരം.